സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് വിശുദ്ധ വിൻസെന്റ് പോളിന്റെ തിരുനാൾ. ആ വിശുദ്ധൻ പകരുന്ന ഒരു ജ്ഞാനവിചാരം കുറിക്കട്ടെ. പരസ്നേഹമെന്നത് നല്ല കനത്ത ഭാരമാണ്. സൂപ്പ് കലത്തിൻ്റെയോ നാം വഹിക്കുന്ന അപ്പക്കുട്ടകളെക്കാളേറെ ഭാരമുണ്ടതിന്. പക്ഷേ നാം നമ്മുടെ സൗഹൃദവും ചിരിയും അതിൻ്റെ മുദ്രകൾ മായാതെ കാക്കണം. സൂപ്പും അപ്പവും കൊടുത്തതുകൊണ്ട് മാത്രമായില്ലല്ലോ കാര്യം. അത് ധനികർക്കും ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. നിങ്ങൾ ദരിദ്രരുടെ ദാസരാണ്. ചിരിയും കളിയുമായി അവരെ ശുശ്രൂഷിക്കേണ്ടവർ. അവരാണ് നിങ്ങളുടെ യജമാനന്മാർ. അത്ര മയമുള്ള യജമാന്മാരല്ല കേട്ടോ അവർ. കടുപ്പവും സൂക്ഷ്മതയുമൊക്കെ ഏറെയാണ്. അവരെത്ര അഴുക്ക് പിടിച്ചവരായാലും ചീത്ത പറയുന്നവരായാലും അന്യായക്കാരായാലും അതിലേറെ അവരെ സ്നേഹിക്കുക തന്നെ വേണം. നിങ്ങൾ നൽകുന്ന ഈ സ്നേഹത്തിൻ്റെ പേരിലായിരിക്കും നിങ്ങൾ നൽകുന്ന അപ്പത്തെ അവർ ക്ഷമയോടെ സ്വീകരിക്കുന്നത്. എത്ര ഗഹനവും വെല്ലുവിളി നിറഞ്ഞതുമായ വാക്കുകളാണല്ലേ. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത് പോലെ നമ്മുടെ അധ്വാനങ്ങളുടെ അർത്ഥവും അന്തസ്സത്തെയുമെല്ലാം മനസ്സിലാക്കാൻ സ്നേഹത്തിൻ്റെ ഈ പ്രമാണം മതിയല്ലോ. അത് വേണം. ആ സ്നേഹം നാം തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ അധ്വാനങ്ങളെല്ലാം ആവർത്തന വിരസവും കടുകട്ടിയും അരോചകവുമായിത്തീരും. തത്വചിന്തകന്മാർ പലരും അബ്സർഡ് എന്നതിനെ വിശേഷിപ്പിക്കാറുണ്ട്, നിരർത്ഥകം. കല്ലുരുട്ടി കയറ്റേണ്ടി വരുന്ന സിസിഫസ് രാജാവിൻ്റെ പുരാണത്തിൽ യവനചിന്ത മനുഷ്യൻ്റെ സാർവത്രികമായ അനുഭവത്തെ അസ്തിത്വ ദുഃഖത്തെ വരച്ചിട്ടു. മലയാളത്തിൽ നാരായണത്തെ ഭ്രാന്തൻ ഇത് ജ്ഞാനപൂർണമായി മനസ്സിലാക്കി കല്ലുരുട്ടി കയറ്റി തന്നെ. ഇന്ന് സഭാപ്രസംഗകൻ 3 സമാനമായ ഒരു കാര്യം സംസാരിക്കുന്നത്, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. അത് ഘടികാരച്ചപ്പിൽ ഒതുക്കാവുന്നൊരു സമയമല്ല എന്ന് മാത്രം. ക്രോണോസ് ദൈവത്തിൻ്റെ സമയമാണ്, കൈറോസ്. നമ്മുടെ അധ്വാനങ്ങളെയെല്ലാം പൂർണ്ണതയിലെത്തിക്കുന്ന ആ ദൈവസ്പർശമാണ് കൈറോസ്. അതൊരു സമയത്തിൻ്റെ കണക്കിനേക്കാളേറെ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ കണക്കാണ്. നിത്യതയെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർത്തു എന്നും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആവർത്തനങ്ങളുടെ നിലയ്ക്കാത്ത ചക്രങ്ങൾ നിത്യതയിലേക്ക് നിവരുകയാണ്. പാറയുരട്ടി കയറ്റാൻ വിധിക്കപ്പെട്ട മനുഷ്യൻ്റെ വിഷമവൃത്തമല്ല അവസാന വാക്ക്. കാരണം ഇന്ന് സങ്കീർത്തനം 144 ദാവീദ് ദൈവത്തെ നോക്കി പറയുന്നുണ്ട്, എൻ്റെ ഉറച്ച പാറയേ എന്ന്. അതിനു മുൻപ് സങ്കീർത്തകൻ പറയുന്നത് എൻ്റെ സ്നേഹമായ ദൈവമേ എന്നാണ്. ഖെസേദ്, നിത്യവിശ്വസ്തമായ സ്നേഹം, അതിനെ കുറിക്കുന്ന വാക്കാണത്. ദൈവം പാറ പോലെ നിൽക്കുകയാണ്, നമ്മെ നിത്യമായി സ്നേഹിക്കുന്നു എന്ന പാറ പോലെ ഉറപ്പോടെ. ഈ പാറ പലപ്പോഴും നമ്മൾ ഉരുട്ടിക്കയറ്റേണ്ടതായിട്ട് വരും. സ്നേഹത്തിൻ്റെ ഭാരമാണത്. നമ്മെ പ്രതി ഭാരമെടുക്കാൻ വിസമ്മതിക്കാത്തൊരു ദൈവമാണ് എന്ന് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ആഘൂറിൻ്റെ സൂക്തത്തിൽ കണ്ടതുപോലെ ദൈവം നമ്മെ ഭരമേൽപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ ഈ ഭാരവുമുണ്ട്. മാസ, ദ ബേർഡൻ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ ഭാരം, സ്നേഹത്തിൻ്റെ അരുൾ. സഭാപ്രസംഗൻ്റെ പ്രിയ വാക്ക് ഹെബെൽ അതുദ്ധരിച്ചുകൊണ്ടാണ് സങ്കീർത്തനം ഇന്ന് മനുഷ്യൻ്റെ അധ്വാനത്തെയും അസ്തിത്വത്തെയും കുറിക്കുന്നത്. മനുഷ്യൻ ഒരു വ്യർത്ഥതയും നിശ്വാസവും മാത്രം, ഹെബൽ. എന്നിട്ടും ദൈവമേ, നിൻ്റെ അറിവിലും ചിന്തയിലും വരാൻ മാത്രം അവൻ ആരാണ്? ദൈവത്തിൻ്റെ അറിവ് യാഡ എന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നൊരു സ്നേഹം തന്നെയാണ്. ആ വാക്കിൻ്റെ പൊരുൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവം മനുഷ്യനായി വന്നപ്പോൾ നമ്മുടെ അസ്തിത്വവേദികളിൽ തന്നെ തന്നെ അമർത്തിയിറക്കിയപ്പോൾ, നമ്മെപ്പോലെ വന്നപ്പോൾ ഈ സ്നേഹത്തിൻ്റെ പൂരണമാണ് നമ്മൾ കണ്ടത്. ഇന്ന് ലൂക്ക 9:18 മുതൽ നാഥൻ ശിഷ്യരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നീ ക്രിസ്തുവാണ് എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ നാഥൻ അവനെ ശകാരിച്ചു, ഇനി മേലിൽ ഇത് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. തൻ്റെ മരണത്തെയും ഉത്ഥാനത്തെയും എന്നിട്ട് അവിടുന്ന് പ്രവചിക്കുകയാണ്. മറ്റു സുവിശേഷങ്ങളിൽ പത്രോസിൻ്റെ ഈ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ തൊട്ടു പിന്നാലെ അവനെ പാറയെന്ന് വിളിച്ചുകൊണ്ട് സഭയെ അതിൻ്റെ മേൽ സ്ഥാപിക്കുന്ന ഭാഗമുണ്ട്. ഇവിടെ ഇതാ ശകാരം. നാഥൻ യഥാർത്ഥത്തിൽ പാറ പൊട്ടിക്കുകയാണ് ഇവിടെ, കടും പാറയായി വീണ്ടും പത്രോസിനെയും ശിഷ്യരെയും ഉറപ്പിക്കാനായി തന്നെ. യഹൂദ വിചാരങ്ങളിലെ ക്രിസ്തുവല്ല താനെന്ന് നാഥന് അവരെ പഠിപ്പിക്കേണ്ടിയിരുന്നു. ഇവൻ സഹിക്കുന്ന, മരിക്കുന്ന, ഉയർക്കുന്ന ക്രിസ്തുവാണ്, മനുഷ്യപുത്രൻ. കുരിശിൻ്റെ ഞെരുക്കങ്ങൾ കൂടാതെ ഉത്ഥാനത്തിൻ്റെ വിസ്താരത്തിലേക്ക് നമുക്ക് ഒരിക്കലും പ്രവേശിക്കാനാകില്ല. നേരത്തെ നാം സൂചിപ്പിച്ചതുപോലെ ഇതാണ് ദൈവവചനത്തിൻ്റെ ഭാരം, ദ ഓറക്കിൾ, ദ ബേർഡൻ, മാസ, അരുളും ഭാരവും. അതുതന്നെയാണ് ഈ കല്ലുരുക്കത്തിൻ്റെ സൂത്രവാക്യവും സുവിശേഷവും. Oh.